ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഇന്നത്തെ ഒരു ഭീമൻ ഗമ്മാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഏത് പൊസിഷനിലും എത്തിച്ചേരാൻ വേണ്ടി ബി ജെ പിയിൽ എത്തിച്ചേർന്ന ആളാണ് ഭീമൻ രഘുവാട്ടൻ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. മൂപ്പരിപ്പോ സി പി എമ്മിൽ എത്തിച്ചേർന്നു. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. പക്ഷെ ബി ജെ പിയിലായിരുന്നത് കൊണ്ട് ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്നുള്ള ഒരു വാചകത്തോടു കൂടിയാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വരുന്നത്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഭീമൻ രഘുവാട്ടന് ഒരുപാട് പാട്ടുപാടാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് ബി ജെ പി. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. കേരളം കേളികൊട്ടുണരുന്ന കേരളം. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കും. മോനോട് എത്ര കാലം കാണും, ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല, ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. സ്വീകരിക്കാൻ വേണ്ടി ആരൊക്കെ ഉണ്ടായിന്? ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നു, മറ്റേ മിനിസ്റ്റർ ഏതായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അപാര കഴിവും പാണ്ഡിത്യവും ഉള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. നീ ഒരു ഭൂലോക റെയിൽവേ മണ്ഡലമായി പോലും. നിങ്ങൾ സി പി എം തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? സി പി എം തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം, അതായത് ഇവിടുത്തെ കൃത്യലിഖിതമായ ഒരു ഭരണഘടനയുണ്ട്. ഷാജി അങ്ങനല്ലോ പറഞ്ഞത്. ആൾക്കാരിൽ 70-80 നമ്മൾ ബി ജെ പി ഇവിടെ ജയിച്ചിരിക്കാൻ കേരളത്തിൽ. വെറുതെ ചിരിപ്പിക്കരുത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ.